ആശയോട് കൂടെ പുറപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളും മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. രണ്ട് പേര് മാത്രം വിശ്വാസത്താൽ നിലനിന്നു, യോശുവയും കാലേബും. പിന്നീട് മരുഭൂമിയിൽ വെച്ച് ജനിച്ച കുഞ്ഞുങ്ങളാണ് വാഗ്ദത്തിൽ പ്രവേശിക്കുന്നത്. അവിടെ പ്രവേശിക്കുമ്പോൾ ദൈവം അവർക്ക് നായകനായി കൊടുത്ത യോശുവയ. യോശുവയുടെ കാലത്ത് അവർ കോട്ടകൾ ഇടിച്ചു കളഞ്ഞു, അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി, അവർ പട്ടണങ്ങളെ അവരുടെ സ്വന്തമാക്കി, അവരെ കെട്ടിയിട്ടില്ലാത്ത വീടുകളിൽ അവർ പാർത്തു, അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളിൽ നിന്ന് അവർ വെള്ളം കോരി, അവർ നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങളുടെ ഫലം അവർ അനുഭവിച്ചു. അവർ വിതയ്ക്കാതെ തന്നെ ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് വളരെ അവർക്ക് കൊയ്യുവാൻ കഴിഞ്ഞു. കാരണം യോശുവയുടെ കൂടെ ദൈവം ഇരുന്നു. യോശുവയുടെ കാലം കഴിഞ്ഞു. പിന്നീടുള്ളത് ന്യായാധിപന്മാരുടെ കാലമാണ്. 410 വർഷം ന്യായാധിപന്മാരുടെ കാലം. യോശുവ മുതൽ ശമുവേലിന്റെ പുസ്തകം വരെയുള്ള 410 വർഷം ഓരോരുത്തന് ബോധിച്ചതുപോലെ അവൻ നടന്നു. സത്യദൈവത്തെ അവർ വിട്ടുമാറി. മിസ്രയേമിലെ അടിമത്തത്തിൻ്റെ ചങ്ങല തകർത്ത് ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിൽ കൂടെ 40 വർഷം നടത്തി യോർദാൻ വറ്റിച്ച് വാഗ്ദത്ത നാട്ടിലെത്തിച്ച മഹാദൈവത്തെ അവർ മറന്നു. എരിഗോവിൻ്റെ കോട്ടയുടെ ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ എരിഗോവിൻ്റെ വൻമതിൽ ഇടിഞ്ഞ് താഴെ വീണത് അവർ മറന്നു. ദേശമോർക്ക് അവകാശമായി കൊടുത്ത് അവർ മറന്നിട്ട് ജാതികളുടെ പാരമ്പര്യം അവർ പകർത്തി. ജാതികൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റില്ല എന്ന് പറഞ്ഞ് പലതും അവർ സ്വീകരിച്ചു. ജാതീയ ദേവന്മാരുടെ മുമ്പിൽ അവർ മുട്ടുമടക്കി. ജാതീയ ആരാധകൾ അവർ പങ്കെടുത്തു. അവർ പിന്മാറിപ്പോയപ്പോഴെല്ലാം ദൈവം അവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തു. നീ നിലനിൽക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ദയ നിന്നോട് നിലനിൽക്കും. നീ വീണ് പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിന്നെ വിട്ടുമാറും.